ഓക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. അടുത്ത നമ്മളിപ്പോൾ ഇതിനു മുമ്പ് പഠിച്ചത് നമ്മുടെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അതിൽ നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പഠിച്ചു, അതായത് ഒരു വ്യക്തി മാത്രം നടത്തിക്കൊണ്ട് പോകുന്ന ബിസിനസ്. സെക്കൻഡ് പാർട്ട്ണർഷിപ്പ് ഫേം പഠിച്ചു, ഒന്നിൽ കൂടുതൽ വ്യക്തികൾ നടത്തിക്കൊണ്ട് പോകുന്ന ബിസിനസ് ആണ് പാർട്ട്ണർഷിപ്പ് ഫേം. പിന്നെ നമ്മൾ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ പഠിച്ചു ബിസിനസ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി പഠിച്ചു. ഇനി പഠിക്കുന്നത് കമ്പനിയാണ്. കമ്പനി എങ്ങനെ ഫോം ചെയ്യാം, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ഈ ചാപ്റ്ററിൽ ഫുള്ള് നമ്മൾ കമ്പനിയുടെ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോ നമ്മൾ എങ്ങനെയാണ് ഒരു കമ്പനി, എന്തുകൊണ്ടാണ് നമ്മൾ ഒരു കമ്പനി ഫോം ചെയ്യുന്നത്? പലപ്പോഴും നമ്മളൊരു കമ്പനി ഫോം ചെയ്യുന്നത് ചിലപ്പോൾ നമുക്കൊരു ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണെങ്കിൽ, നമ്മുടെ ബിസിനസ് വലുതാണ്, ഒരു ലാർജ് ടൈപ്സ് ഓഫ് ബിസിനസ് ആണ് നമ്മൾ ചെയ്യാൻ, നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്താണ്, അത് പാർട്ട്ണർഷിപ്പ് ഫേമോ സോൾ പ്രൊപ്രൈറ്റർഷിപ്പോ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല, അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു സിമെന്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്കിൽ അതിനെന്താണ് പാർട്ട്ണർഷിപ്പ് ഫേം ആയിട്ട് അത് രൂപീകരിക്കാൻ കഴിയില്ല. കാരണം പാർട്ട്ണർഷിപ്പ് ഫേമിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. മാക്സിമം 20 ആൾക്കാരെ പാടുള്ളൂ. അപ്പൊ 20 ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റൽ പോരാ അത് അങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കമ്പനിയായിട്ട് ഫോം ചെയ്യും. കമ്പനിയിൽ എന്താണ് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാന്നൊക്കെ പറയുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ഫേമിനേക്കാളും വലുതായിരിക്കും എന്ത് കമ്പനി. സോ നമ്മള് അങ്ങനെയുള്ള ലാർജ് ബിസിനസ് ഒക്കെ ആണ് ചെയ്യേണ്ടത് എങ്കിൽ കമ്പനിയായിട്ട് നമ്മൾ അത് ഫോം ചെയ്യും. ഓക്കെ, ഈ കമ്പനി ഫോം ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 2013 അനുസരിച്ചാണ്. നിങ്ങളുടെ ടെക്സ്റ്റില് 1956 ആണ്. 1956 നമ്മുടെ പ്രീവിയസ് കമ്പനീസ് ആക്ട് ആണ്. പുതിയ അമെൻമെന്റ് പ്രകാരം കമ്പനീസ് ആക്ട് 2013 ആണ് കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് വേണം പഠിക്കാൻ. കമ്പനീസ് ആക്ട് 2013 അടിയിലാണ് ഈ കമ്പനി ഫോം ചെയ്യുക. അപ്പൊ കമ്പനി കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, നമുക്കത് എന്തൊക്കെയാ നോക്കാം. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്നാണ് പറയുന്നത്, അതിന്റെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആൻഡ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് പ്രോസസ് ഫിസിക്കൽ ആട്രിബ്യൂട്ട് ഓഫ് നാച്ചുറൽ പേഴ്സൺ. ഇറ്റ് കനോട്ട് ഈറ്റ് ആൻഡ് വർക്ക്, സ്മൈൽ ഓർ മാരി, റീഡ് ഓർ റൈറ്റ്. ഹൗ ഇറ്റ് ഹാസ് ലീഗൽ സ്റ്റാറ്റസ് ലൈക്ക് എ നാച്ചുറൽ പേഴ്സൺ. എന്താണ് ഇതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ഒരു പേഴ്സണായിട്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ നമ്മളെ പോലുള്ള ഒരു പേഴ്സണായിട്ടല്ല, ആർട്ടിഫിഷ്യൽ പേഴ്സൺ, അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു പേഴ്സണായിട്ടാണ് ഇതിനെ അംഗീകരിക്കുക. അതിനെന്താണ് അത് ലോ മുഖാന്തരം ഡെവലപ്പ് ചെയ്തതാണ്. ഓക്കെ, അതിന് ഫിസിക്കലായിട്ടൊന്നുമില്ല. അതിന് ഈറ്റ് ചെയ്യാൻ, കഴിക്കാനോ നടക്കാനോ റീഡ് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും കഴിയില്ല. അതെന്തുകൊണ്ടാണ്, അത് ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. ഒരു പേഴ്സണ് വേണ്ട, ഒരു വ്യക്തിക്ക് വേണ്ട എല്ലാ എന്താ റൈറ്റ്സും അതിന് വേണം, അതിലുണ്ട്. പക്ഷെ എന്താണ് അത് ആർട്ടിഫിഷ്യൽ ആണ്, മനുഷ്യ നിർമ്മിതമാണ് എന്നാണ് പറയുന്നത്. ഫോർമേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് കമ്പനി ഫോം ചെയ്യാൻ. കമ്പനിയുടെ നെയിം വയ്ക്കാനും അതുപോലെ ഒരുപാട് ലീഗൽ റിക്വയർമെന്റ് നമുക്ക് ആവശ്യമാണ് കമ്പനി ഫോം ചെയ്യാനായിട്ട്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, കമ്പനിക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. കാരണം ഇപ്പൊ പറഞ്ഞു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ഒരു പേഴ്സൺ ആയിട്ടാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അതിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. അത് ഓണർഷിപ്പും ഈ കമ്പനിയും രണ്ടും രണ്ടാണ്, ഓണർഷിപ്പും കമ്പനിയും ഒന്നല്ല. അപ്പൊ ഈ കമ്പനിയിലെ ഓണേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, അതായത് മാനേജ്മെന്റും കമ്പനിയും വേറെ വേറെയാണ്. കമ്പനിക്ക് എപ്പോഴും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, കമ്പനിക്ക് സ്വന്തമായിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, കമ്പനി എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഇറ്റ് ക്യാൻ മേക്ക് കോൺട്രാക്ട്, പർച്ചേസ് ആൻഡ് സെൽ തിങ്സ്, എംപ്ലോയ് പീപ്പിൾ ആൻഡ് കണ്ടക്ട് എനി ലോഫുൾ ബിസിനസ് ഇൻ ഇറ്റ്സ് ഓൺ നെയിം. എന്ത് ബിസിനസ്സിൽ ഏർപ്പെട്ടാലും കമ്പനിയുടെ നെയിമിലാണ് ഏർപ്പെടാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഓണറിന്റെ പേരിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കമ്പനിയുടെ പേരിലാണ് എന്ത് ഇതൊക്കെ ചെയ്യാമുള്ളൂ. അതുപോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ, അതായത് ടാക്സ് അടയ്ക്കുന്നതൊക്കെ എന്തിന്റെ പേരിലാണ്, കമ്പനിയുടെ പേരിലാണ്. ഓക്കെ, ആ കമ്പനി ഓഡിറ്റ് ചെയ്ത് ടാക്സ് അടയ്ക്കേണ്ടത് കമ്പനിയുടെ പേരിലാണ്, കാരണം കമ്പനിക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. കോമൺ സീല്, കമ്പനിക്ക് ഒരു കോമൺ സീല് ഉണ്ടായിരിക്കും കമ്പനിയുടെ പേരിൽ. ഓക്കെ, അപ്പൊ ആ കോമൺ സീല് വെച്ചിട്ടായിരിക്കും കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെടുന്നത്, കമ്പനിയുടെ സ്വന്തം സിഗ്നേച്ചർ ആയിരിക്കും അത്. പെർപെച്വൽ എക്സിസ്റ്റൻസ്, അതായത് ഡെത്തോ ഇൻസോൾവെൻസിയോ
retirement of members in the retirement or insolvency or allengile death or company existence in a badikilla. Parengile or your owner might show while retire the poyalo, other company in a badikilla. Means lay up. I had a share. I had a nominee, I had no Ayakudika, Trevulu. Combined existence in Novatanian Dow. Limited liability of members. Number in the partnership, sole proprietorship, liability unlimited anana. Adan Duanda Varaina, company number business in Endangil Kadavadi, the Alangil Kodukana, it endangilum liability under Angilla, business in the assetinal, other Tegay Langilla, owner and the personal property in the Kodukandi. Adan unlimited liability. But a company in a case lendana. Unlimited liability, Allah. Limited liability and members in a company. All members name liability limited on a carna. Our hold in the share and the Athraim Badi our Kulu. Our etra share on a hold either the our Kathraim Badi the Ulu. Manslayo. Okay. Transferability of shares. Ada either our share arc of an angulum transfer yes are the cube. Okay.